നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ ശരത്. നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. കാലിത്തീറ്റ കുംഭകോണത്തിലെ അഞ്ചാം കേസിൽ മുഖ്യപ്രതിയും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിന് 5 വർഷം തടവ് എന്ന വാർത്ത പുറത്തുവരികയാണ്. 60 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്ന് റാഞ്ചി പ്രത്യേക CBI കോടതി വിധിച്ചു. ഡറാൻഡ ട്രഷറിയിൽ നിന്നും 139.35 കോടി രൂപയുടെ ക്രമക്കേട് നടത്തി എന്നതാണ് കേസ്. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ യു പ്രതിഭ MLA ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അത്. തനിക്കെതിരെ കുതന്ത്രം മെനഞ്ഞവർ പാർട്ടിയിലെ സർവ്വസമ്മതരായി നടക്കുകയാണ് എന്നാരോപിച്ച് യു പ്രതിഭ MLA രംഗത്തെത്തിയിരിക്കുന്നു. തന്നെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്ന് നയിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ എത്തിച്ചുവെന്നും ഇതിൽ ദുരൂഹതയുണ്ട് എന്നും MLA ആരോപിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് യു പ്രതിഭ MLA പാർട്ടിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം തനിക്ക് പാർട്ടിയോട് ഇഷ്ടമുണ്ട് എന്നും അവർ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. തലശ്ശേരിയിലെ CPM പ്രവർത്തകന്റെ കൊലപാതകത്തെപ്പറ്റി പ്രതികരിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത്. BJPയെയും CPMനെയും ഒരുപോലെ കുറ്റപ്പെടുത്തിയ സുധാകരൻ ഇരു പാർട്ടികളും കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും പ്രോത്സാഹനം നൽകുകയാണ് എന്ന് ആരോപിച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പില്ലാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി സന്ദർശിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അടഞ്ഞുകിടക്കുന്ന സ്ട്രോക്ക് യൂണിറ്റ് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാൻ നിർദ്ദേശിച്ച മന്ത്രി സ്ട്രോക്ക് ചികിത്സയ്ക്ക് ആശുപത്രിയിലെത്തുന്നവർക്ക് പരിചരണം ഉറപ്പാക്കണമെന്നും കൂട്ടിച്ചേർത്തു. അത്യാഹിത വിഭാഗം, വെയിറ്റിംഗ് ഏരിയ, ഫാർമസി, കോവിഡ് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, വിവിധ ICU, കാത്ത് ലാബ് എന്നിവയും മന്ത്രി സന്ദർശിച്ചു. രോഗികളുമായും ജീവനക്കാരുമായും മന്ത്രി ആശയവിനിമയം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ യമൻ പൗരനെ കൊലപ്പെടുത്തി എന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ അപ്പീൽ ഹർജിയിൽ വിധി പറയുന്നത് 1 ആഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു. കേസ് ഇനി പരിഗണിക്കുന്നത് വരുന്ന 28-നായിരിക്കും. നിലവിൽ യമനിലെ ജയിലിലാണ് നിമിഷയുള്ളത്. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷകരമായ വാർത്തയാണ്. ICC T20 റാങ്കിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് എന്ന വാർത്ത. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പര 3-0 തൂത്തുവാരിയതിന് പിന്നാലെയാണ് ഇന്ത്യ T20 റാങ്കിൽ 1-ാമതെത്തിയിരിക്കുന്നത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 2006 ഫെബ്രുവരിയിലായിരുന്നു ഇതിനു മുമ്പ് ഇന്ത്യ റാങ്കിൽ 1-ാം സ്ഥാനം സ്വന്തമാക്കിയത്. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ തലശ്ശേരി പുന്നോലിൽ CPIM പ്രവർത്തകൻ ഹരിദാസിന്റെ കൊലപാതകത്തിൽ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. അടുത്ത ബുള്ളറ്റിനുമായി നമുക്ക് ഉടൻ കാണാം.